നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. എഐ ക്യാമറ പ്രവർത്തന സജ്ജമായതോടെ വാഹനാപകട മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞതായി മന്ത്രി ആന്റണി രാജു. അപകടങ്ങളുടെ എണ്ണത്തിലും കുറവ്. നിയമം ലംഘിച്ചാൽ ഇനി കർശന നടപടി. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടച്ചു തീർക്കണമെന്നും വ്യവസ്ഥ. ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച നടത്തുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും റഫറൽ ആശുപത്രി പദവിയിലേക്ക്. ചികിത്സയ്ക്ക് നേരിട്ടെത്തുന്നവർക്ക് ലഭിക്കുക ഇനി ലോക്കൽ ഓഫീസ് സേവനം മാത്രം. ഇതു സംബന്ധിച്ച ജനകീയ ബോധവൽക്കരണത്തിന് മൈക്ക് അനൗൺസ്മെന്റ്. ആശുപത്രി സംരക്ഷണം ഓരോ പൗരന്റെയും കടമയാണെന്ന അനൗൺസ്മെന്റിലൂടെ ബോധവൽക്കരണം. ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ പ്രതിരോധ വാക്സിനേഷൻ പദ്ധതി. മിഷൻ ഇന്ദ്രധനുഷ് നടപ്പിലാക്കി ആരോഗ്യവകുപ്പ്. 5 വയസ്സുവരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ഗർഭിണികളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കും. ആദ്യഘട്ടം 7 ഓഗസ്റ്റ് ആരംഭിക്കും. ജില്ലയിൽ വാക്സിനേഷൻ നൽകാനുള്ളത് 8,243 കുട്ടികൾക്ക്. ആരോഗ്യവകുപ്പിന്റെ സർവേയിൽ പങ്കെടുത്തത് 2,07,662 കുട്ടികൾ. സംസ്ഥാനത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിലൊന്നായ വിരിപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തൊഴിലാളികൾക്ക് ഈ ഓണം പട്ടിണി ദുരിതത്തിന്റേതാകുമെന്നുറപ്പ്. മിൽ അടച്ചുപൂട്ടിയിട്ട് ഈ മാസം 6-ന് 6 മാസം. തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയുമില്ല. മൗനം പാലിച്ചു ഭരണകൂടം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി എൻ വൈശാഖനെതിരെ വടക്കാഞ്ചേരി സ്വദേശിനിയായ വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരാതി സ്വയം അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണെന്നും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്നും സതീശൻ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വി പി ശരത് പ്രസാദിന്. ദേവസ്വം മന്ത്രിയെ ഇനി മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിക്കണമെന്നും ഭണ്ഡാരത്തിലുള്ള പണത്തെ മിത്തുമണി എന്ന് വിളിക്കണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാർ ഒരു മതത്തിന്റെയും വിശ്വാസം തകർക്കില്ലെന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ. മദ്യം വില കുറച്ചു നൽകാൻ വിസമ്മതിച്ചതിന് യുവാക്കൾ ബാർ അടിച്ചു തകർത്തു. ഗുരുവായൂർ കോട്ടപ്പടിയിലാണ് സംഭവം. ഫോർത്ത് ഗേറ്റ് ബാറിന് നേരെയാണ് ആക്രമണം നടന്നത്. പെഗിന് 140 രൂപ വിലയുള്ള മദ്യം 100 രൂപയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു അക്രമം. 4-അംഗ സംഘത്തിൽ 2 പേർ അറസ്റ്റിൽ. 2,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബാറുടമ. 22-കാരൻ ഡാമിൽ വീണ് മരിച്ചതോടെ ഉറക്കമുണർന്ന തെക്കുംകര പഞ്ചായത്ത്. പെരേപ്പാറ ഡാമിന്റെ ഷട്ടർ ഉയർത്തി വെള്ളം പൂർണ്ണമായി ഒഴുക്കിവിട്ടു. അധികൃത അനാസ്ഥയുടെ പ്രതീകമായി ഡാം. പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സംരക്ഷണത്തിന് ചെറുവിരലനക്കിയില്ല. മരങ്ങൾ ഇപ്പോഴും ഡാം ജലാശയത്തിൽ തന്നെ. ഡാമിന്റെ സംരക്ഷണ ഭിത്തി അതീവ ദുർബലാവസ്ഥയിൽ. കോൺഗ്രസ് പ്രതിനിധി സംഘം ഡാം സന്ദർശിച്ചു. പഞ്ചായത്ത് ജനങ്ങളെ വെല്ലുവിളിക്കരുതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ. തെക്കുംകര പുലിക്കപ്പുറത്ത് വിജനമായ പറമ്പിൽ 51-കാരന്റെ ജഡം കണ്ടെത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളി പുലിക്കപ്പുറം കൊറ്റമലയിൽ സുനിൽകുമാറിന്റെ മൃതദേഹമാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ആഴ്ചയോളം പഴക്കം. ചെലക്കരയിൽ വയോധികൻ കുളത്തിൽ മരിച്ച നിലയിൽ പത്തുകുടി സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഓണം സ്പെഷ്യൽ ചേംബർ ഷോപ്പേഴ്സ് കാരവൻ 2023 പ്രദർശന വിപണന മേള ഓഗസ്റ്റ് 5 മുതൽ തൃശൂർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ. മേള ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും.